അപ്പൊ ഫ്രഷ് വാട്ടറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രസു ആൻഡ്രൂസ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ നമ്മള് യൂട്യൂബ് വരുമാനം കൊണ്ട് നമ്മളൊരു ലാപ്ടോപ്പ് മേടിച്ചു. അപ്പൊ ആ ലാപ്ടോപ്പിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ലാപ്ടോപ്പ് ഒന്ന് കാണിക്കാം. ഇതാണ് നമ്മള് അടിപൊളി പാക്കിങ്ങിലൊക്കെയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മള് മേടിച്ചത്. അപ്പൊ ഇതാണ് നമുക്ക് ലാപ്ടോപ്പ് വന്നേക്കുന്ന നല്ല കവർ. അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിന്റെ പുറം ഭാഗത്ത് തന്നെ നമ്മുടെ അഡ്രസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പ്രസ് അഡ്രസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ലാപ്ടോപ്പ് ഒന്ന് അൺബോക്സ് ചെയ്യണം. അടിപൊളി പാക്കിങ്ങിനായിട്ടൊക്കെയാണ് നമ്മുടെ ലാപ്ടോപ്പ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വലിയ ബോക്സ് തുറക്കുമ്പോ ഈ വലിയ ബോക്സിനകത്ത് തന്നെ ഒരു ചെറിയ ബോക്സ് നമുക്ക് കാണാം. അപ്പൊ നമ്മുടെ ടഫ് ഗെയിമിംഗ് നമ്മള് അവരുടെ അസ്യൂസിന്റെ ലോഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ടഫ് ഗെയിമിംഗ്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അസ്യൂസിന്റെ പറഞ്ഞില്ലായിരുന്നു, അസ്യൂസിന്റെ ലാപ്ടോപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അസ്യൂസിന്റെ ടഫ് ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ലോഗോയും അസ്യൂസിന്റെ ബാജിംഗ് ഒക്കെ നമുക്ക് കാണാം അതിന്റെ ഫ്രണ്ട് തന്നെ. പിന്നെ ഒരു ഹണിക്കം ഡിസൈനാണ്, ഹണിക്കം ഡിസൈനിന്റെ തന്നെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ അതിന്റെ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ബോക്സ് ഒന്ന് മാറ്റി വെക്കാം. അപ്പൊ ഈ കാർട്ടാണ് നമുക്ക് ഇത് ഡെലിവറി ചെയ്തേക്കുന്നത്. ഈ കാർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല അവരുടെ സർവീസ് ഒക്കെ നല്ല സർവീസ് ആണ്. അതുകൊണ്ടാണ് രണ്ട് ബോക്സ് നമുക്ക് കിട്ടിയത്. ആദ്യത്തെ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറമെയുള്ള ബോക്സ് ആണ്. അപ്പം ഓക്കെ, നമുക്ക് ഈ ചെറിയ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ അകത്ത് വന്നേക്കുന്ന അത്യാവശ്യം നല്ലൊരു എന്താണ് പറയുക, നല്ല ഒരു പാക്കിംഗ് ആണ് അത് കൊടുത്തേക്കുന്നത്. നല്ല ഒരു എന്താ പറയുക, ഇത് ഡാമേജ് ആകാത്ത രീതിയിൽ ഇപ്പൊ ഇത് എടുത്ത് എറിഞ്ഞാൽ പോലും ലാപ്ടോപ്പിനുള്ളിലുള്ള ലാപ്ടോപ്പിനൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണെന്ന് എനിക്ക് നല്ലൊരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പിടിക്കുമ്പോൾ സീല് പൊട്ടിക്കാം നമുക്ക്. നമ്മൾ ഇതിന്റെ അകത്ത് നമ്മുടെ ലാപ്ടോപ്പ് എടുക്കാം. നല്ലൊരു കോട്ടൺ തുണിയിലാണ് നമ്മുടെ ലാപ്ടോപ്പ്. നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് മാറ്റി വെക്കാം. ഇന്നലെ നമ്മള് അൺബോക്സ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് കറണ്ട് പോയി. കറണ്ട് പോയതുകൊണ്ട് ഇന്നലെ നമുക്ക് ഫുള്ള് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് നമ്മള് ഇത് എടുക്കുന്നത്. നമ്മളിന്നലെ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് പ്രോഡക്റ്റ് നമ്മുടെ കിട്ടിയപ്പം ഒരുപാട് വൈകിയാണ് കിട്ടിയത്, സന്ധ്യയ്ക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് പോയതുകൊണ്ടാണ് നമുക്ക് ബാക്കി അൺബോക്സ് ചെയ്യേണ്ട ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റാത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ലാപ്ടോപ്പ് കറക്റ്റായിട്ട് കാണിക്കണ്ടായിരുന്നു, കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ അൺബോക്സ് ചെയ്ത സാധനമല്ല, നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇങ്ങനൊരു ക്ലോത്തിനകത്താണ് നമുക്ക് സാധനം കിട്ടിയത്. അപ്പൊ ഇത് കറക്റ്റ് സത്യം പറഞ്ഞാൽ നിങ്ങൾ പക്ക ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. നമ്മള് 6 മാസത്തെ യൂട്യൂബ് വരുമാനം നമ്മൾ ഒന്നിച്ച് കൂട്ടി വെച്ചിട്ട് നമ്മൾ ലാപ്ടോപ്പ് മേടിച്ചു. അതിന്റെ ഒരു എന്താണ് പറയുന്നത്, അതിന്റെ ഒരു സന്തോഷം എന്ന രീതിയിൽ നമ്മൾ ലാപ്ടോപ്പ് മേടിച്ചതിന്റെ നിങ്ങളെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണണ്ട. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പ് നമ്മുടെ ഈ കവറിനകത്ത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്ലോത്തിനകത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ക്ലോത്തിനകത്തു നിന്ന് നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് ലാപ്ടോപ്പ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ അസ്യൂസിന്റെ ടഫ് എന്ന് പറഞ്ഞൊരു മോഡലാണ്, അതിന്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹണിക്കോമിന്റെ ഒരു പാറ്റേണിലാണ് നമുക്ക് ലാപ്ടോപ്പ് വരുന്നത്. ഹണിക്കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ തേനീച്ചയുടെ കൂടിന്റെ ഒരു ഡിസൈനാണ്. ഇതിന്റെ അടിഭാഗത്തും അതിൻ്റെ തന്നെ ഒരു പാറ്റേണാണ്. ഇന്നലെ ഞാനിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നല്ല ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. മുകളിലാണെങ്കിലും ഇതിൻ്റെ ബോട്ടം സൈഡിലാണെങ്കിലും ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പം നമുക്ക്
നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോത്ത് നമ്മുടെ കീപാഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് വരുന്നത് നല്ല ലൈറ്റായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്, അധികം തിക്നെസ് ഇല്ലാത്ത ലൈറ്റായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. പിന്നെ വരുന്നത് നല്ല അടിപൊളി ഡിസൈനിലാണ് നമുക്ക് ലാപ്ടോപ്പ് വരുന്നത്. ഞാനിത് ഇന്നലെ ഉപയോഗിച്ച് നോക്കിയപ്പം വളരെ ലൈറ്റായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള കീപാഡാണ്. അത് നമ്മൾ ഇത് ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് വളരെ നല്ല സ്മൂത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുമ്പോൾ നമുക്ക് ഇത് ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. കണ്ണിന് ഒരുപാട് ദോഷമൊന്നുമില്ല. ഒരുപാട് നേരം നമ്മൾ ലാപ്ടോപ്പിൽ നോക്കിയാൽ കണ്ണിന് അങ്ങനെ ദോഷമില്ല. ചരിഞ്ഞിരുന്നാലും എങ്ങനെയിരുന്നാലും നമുക്ക് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അധികം ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ഞാൻ ഒരുപാട് ഡീറ്റെയിൽ നോക്കിയല്ല ഈ ലാപ്ടോപ്പ് വാങ്ങിയത്. എൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് വീഡിയോ എഡിറ്റിംഗ് ആണ്. നമുക്ക് ചാനലുള്ളതുകൊണ്ട് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ i5, ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ കോർ i5 ആണ്. പിന്നെ 4GB ഗ്രാഫിക്സ് കാർഡുണ്ട്, 8GB റാമുണ്ട്. അത് 32GB വരെ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് SSD ഉണ്ട്. മെയിനായിട്ട് നമ്മൾ SSD ആണ് നോക്കിയത്. SSD ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇതിൻ്റെ 3 ബാറ്ററി ഉണ്ട്, 3 സെല്ലാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ചാർജ് ഞാനിപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ച് നോക്കിയായിരുന്നു. ഉപയോഗിച്ചപ്പം തന്നെ നമുക്ക് ഫുള്ള് ഏകദേശം എനിക്കൊരു 7 മണിക്കൂറോളം ബാറ്ററി നിൽക്കുന്നുണ്ട്. 7 മണിക്കൂറോളം നമുക്ക് ബാറ്ററി നിൽക്കുന്നുണ്ട്. അപ്പം വളരെ നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ. ഇത്രയും കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ ലാപ്ടോപ്പ് നമ്മൾ വാങ്ങിച്ചത്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം 1.5 വർഷം ആകുന്നു. 1.5 വർഷമായിട്ട് നമ്മൾ നമ്മുടെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണെന്ന് പറഞ്ഞാൽ റെഡ്മിയുടെ നോട്ട് 8 ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഫോണ്. അപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ ഇപ്പം ഏകദേശം ഒരു 70 വീഡിയോയ്ക്കകത്ത് അടുപ്പിച്ച് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോ നമ്മൾ ചെയ്തത് ഈ റെഡ്മിയുടെ ഫോണ് വെച്ചാണ് നമ്മൾ ഇത്രയും വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പം എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കൈൻ മാസ്റ്ററും പിന്നെ ഇൻഷോട്ട് ഇട്ടാണ്. ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഷോട്ടിനകത്തും കൈൻ മാസ്റ്ററിനകത്തും ഒക്കെ ഇട്ടാണ് നമ്മൾ ഇത്ര നാൾ എഡിറ്റ് ചെയ്തതും. അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും എൻ്റെ ഈ റെഡ്മിയുടെ മൊബൈൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മെമ്മറി ഫുള്ളാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടൊക്കെയാണ്. അങ്ങനെ 1.5 വർഷത്തോളം നമ്മൾ ഈ മൊബൈൽ വെച്ചാണ് നമ്മൾ ഇതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ 5 മാസമായി നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ നോക്കിയിട്ട് ഏകദേശം 5 മാസമായിട്ടുണ്ട്. അപ്പോൾ 5 മാസം കൊണ്ട് നമുക്ക് കിട്ടിയ ഓരോ മാസത്തെ കിട്ടിയ നമ്മുടെ ചെറിയ ചെറിയ വരുമാനം നമ്മളിങ്ങനെ കൂട്ടി വെച്ച് അത് എടുക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പൈസ നമ്മളതിനെ എടുക്കാതെ അങ്ങനെയാണ് നമ്മൾ ഈ ലാപ്ടോപ്പ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കിടക്കുന്ന ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 62,990 രൂപയാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മേടിച്ചത് SBI കാർഡ് വെച്ചാണ് നമ്മൾ മേടിച്ചത്. അപ്പം 2,000 രൂപ നമുക്ക് കാർഡ് വെച്ചെടുത്തപ്പോൾ നമുക്ക് 2,000 രൂപ നമുക്കിത് കുറച്ച് മേടിക്കാൻ പറ്റി. അപ്പം അങ്ങനെ നമുക്ക് ഈ ലാപ്ടോപ്പ് ഏകദേശം നമ്മൾ മേടിച്ചതുമ്പോഴത്തേക്കിന് 61,000 രൂപ നമുക്ക് ലാപ്ടോപ്പിൻ്റെ പ്രൈസ് നമുക്ക് അതിലുണ്ട്. 61,000 രൂപയ്ക്ക് നമുക്ക് ലാപ്ടോപ്പ് കിട്ടി. അപ്പം നമ്മുടെ ലാപ്ടോപ്പ് ഇനി ഉള്ളത് നമുക്ക് ലാപ്ടോപ്പ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പം ഇതിൻ്റെ നമ്മുടെ റിവ്യൂ കണ്ടപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അവർ റിവ്യൂവിനകത്ത് പറഞ്ഞത് 7 സെക്കൻഡിനകത്ത് ഇത് ബൂട്ടായി വരുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഇത് എത്ര സെക്കൻഡ് കൊണ്ടാണ് ടോട്ടൽ നമ്മുടെ ലാപ്ടോപ്പ് ബൂട്ടായി വരുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അസ്യൂസിൻ്റെ അവരുടെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ 7 സെക്കൻഡിനകത്ത് തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ബൂട്ടായി വന്നിട്ടുണ്ട്. ഇത് തന്നെ വിചാരിച്ചാൽ മതി, 7 സെക്കൻഡിനകത്ത് തന്നെ ഒരു ലാപ്ടോപ്പ് ബൂട്ടായി വരണമെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയിച്ചാൽ മനസ്സിലാകും. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെർഫോമൻസും അത്ര ഹൈ ആയിരിക്കും.
ഇനിയിപ്പോ നമ്മുടെ ലാപ്ടോപ്പിന്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞാണ് അവര് തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം മച്ചാമാരെ, ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ലാപ്ടോപ്പ് ഇനി കുറച്ച് നാളും കൂടി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ദോഷങ്ങളും എല്ലാം നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു 10-15 ദിവസം ഇല്ലെങ്കിൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹീറ്റുണ്ടോ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ, ഇല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇത് മേടിക്കാൻ. ഇത് 60,000 രൂപയ്ക്ക് 61,000 രൂപയ്ക്ക് അത് ഇത് മേടിച്ചത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഇനി ഒരു വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പം ഇനി പ്രധാനമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കിത് ലാപ്ടോപ്പ് എടുക്കാൻ നമുക്ക് പറ്റിയത് നമ്മൾ ഇത്ര നാള് നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സൊക്കെ കാരണമാണ് നമുക്ക് ഇത്ര ലാപ്ടോപ്പൊക്കെ. ഒരിക്കലും വിചാരിച്ചില്ല നമ്മൾ യൂട്യൂബ് വരുമാനം കൊണ്ടൊരു ലാപ്ടോപ്പൊക്കെ മേടിക്കാൻ പറ്റും, നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമുക്ക് ഇത്രയും യൂട്യൂബിൽ ഇത്രയും നമുക്കൊരു വളരാൻ പറ്റിയത് നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പം ഇതിനെക്കാട്ട് നല്ല വീഡിയോകളുമായിട്ട് ഇനി നമ്മൾ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി